നമസ്തെ, ഏവർക്കും സാരോപദേശ കഥയിലേക്ക് സ്വാഗതം. ലോകപ്രസിദ്ധനായിട്ടുള്ള ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യന്മാരിലെ പ്രധാനിയായിരുന്ന സനന്ദനന്റെ കഥയാണ് ഇന്ന് നമ്മുടെ പ്രതിവാദ്യ വിഷയം. ഗുരുനാഥന് സനന്ദനോട് ഒരു പ്രത്യേക വാത്സല്യമുള്ളതായിട്ട് മറ്റ് ശിഷ്യന്മാർക്ക് തോന്നാറുണ്ട്. അതിലവർക്ക് അല്പം അസൂയയുമുണ്ട്. ഇക്കാര്യം ശരിയായ സമയത്ത് പരിഹരിക്കണമെന്ന് ആചാര്യൻ മനസ്സിൽ കരുതിയിട്ടുമുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുരുവും ശിഷ്യന്മാരും ഗംഗാനദിയിൽ സ്നാനം കഴിക്കുകയായിരുന്നു. ഗുരുനാഥൻ മറുകരയിലേക്ക് നീന്തിപ്പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ അക്കരെ നിന്നും ഗുരുനാഥൻ വിളിക്കുകയാണ്. ഓടി വരണമെന്നാണ് നിർദ്ദേശം. ശിഷ്യന്മാരിൽ ചിലർ നീന്തിപ്പോവാൻ ശ്രമിക്കുന്നുണ്ട്, മറ്റു ചിലർ തോണി അന്വേഷിച്ച് പുറപ്പെടുന്നുണ്ട്. സനന്ദനൻ ഗുരുനാഥൻ നിർദ്ദേശിച്ച പ്രകാരം ഗംഗാനദിക്കു മീതെ ഓടിപ്പോവുകയാണ്. ഗുരുമൊഴി മാത്രം ശ്രദ്ധിച്ച് ഗംഗാനദിയെയോ നദിയുടെ ശക്തമായ പ്രവാഹത്തെയോ മറ്റ് ശിഷ്യന്മാരെയോ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ ഓടിയെത്തിയ സനന്ദനനെ സ്വാമികൾ പത്മപാദ എന്ന് വിളിച്ച് അഭിനന്ദിച്ചു. ആ ഗംഗാപ്രവാഹത്തിന് മുകളിൽ കൂടി ഓടിയ സനന്ദനന് പാദം വയ്ക്കാൻ ഗംഗാനദി തന്നെ ഓരോ താമരപ്പൂവ് സൃഷ്ടിച്ചിരുന്നു. പത്മത്തിൽ പാദം വെച്ചു വന്നവൻ എന്ന അർത്ഥത്തിലാണ് പത്മപാദർ എന്ന് ഗുരുനാഥൻ വിളിച്ചത്. പത്മപാദരുടെ അചഞ്ചലമായ ഗുരുഭക്തി എല്ലാ ശിഷ്യന്മാർക്കും അങ്ങനെ ബോധ്യമായി. മഹാപുരാണമായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തില് പറയണു, ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പുരുഷായുസ് സാർത്ഥകമാവണമെങ്കിൽ ഗുരുനാഥന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ സാധ്യമാകൂ. അചഞ്ചലമായിട്ടുള്ള ഗുരുഭക്തി കൊണ്ട് നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. സമ്പൂർണമായിട്ടുള്ള സമർപ്പണമാണ് ഗുരുവിന് മുൻപിൽ വേണ്ടത്. അവിടെ സന്ദേഹങ്ങൾക്കോ സംഭ്രമങ്ങൾക്കോ സ്ഥാനമില്ല. നമ്മുടെ മനസ്സ് സമ്പൂർണമായി സമർപ്പിതമാണെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നുണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെ പ്രകൃതി തന്നെ പരിഹരിച്ചുകൊള്ളും. ഇത് നമുക്ക് സനന്ദനന്റെ കഥയിൽ നിന്ന് കിട്ടുന്ന ഉറപ്പാണ്. ഭാരതത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴോ നമുക്ക് ഇത്തരത്തിലുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുനാഥന്മാരെയും അവരുടെ മഹാന്മാരായിട്ടുള്ള ശിഷ്യന്മാരെയും കാണാൻ സാധിക്കും. ഓരോ മഹദ്വ്യക്തികളുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ അവരുടെ പിറകിൽ ത്യാഗോജ്വലമായിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിസ്വാർത്ഥമായിട്ട് ജീവിച്ചിരുന്ന, ലോകത്തിന് വേണ്ടി സമാജത്തിന് വേണ്ടി ജീവിച്ചിരുന്ന അത്തരത്തിലുള്ള ഗുരുനാഥന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ പകർന്നു തന്ന് ലോകത്തെ പ്രഭാപൂരിതമാക്കുന്ന ആ ഗുരുനാഥന്മാർക്ക് മുൻപില് നമുക്കും സാഷ്ടാംഗ പ്രണാമം ചെയ്യാം. ആ ഗുരുനാഥന്മാരുടെ അനുഗ്രഹത്താൽ നമുക്കും ജീവിതം സാർത്ഥകമാക്കാം. അതിന് സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചുകഥയും സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.